ഒന്നും അറിയത്തില്ല. നെയ്യാറ്റങ്കര ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയപ്പോൾ ഉടനെ മെഡിക്കലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇനി എഴിക്കൂല, സ്പൈനൽ കോഡിന് ക്ഷതമേറ്റെന്നും. ഒരുപക്ഷെ നമ്മുടെ നന്മ നിറഞ്ഞ പ്രേക്ഷകരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാനാവൂ. നമസ്കാരം. വളരെ മനോഹരമായ ഒരു ജീവിതമായിരുന്നു വേണിച്ചേട്ടൻ്റേത്. രണ്ടാൺമക്കളും ഭാര്യയും വിളങ്ങുന്ന സന്തുഷ്ടമായ കുടുംബം. അല്പസ്വല്പം കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിലും വളരെ സന്തോഷമായി ജീവിച്ചു പോകുന്ന കുടുംബമായിരുന്നു. ഒരു ദിവസം വേണിച്ചേട്ടനെ കിടത്തിക്കളഞ്ഞു. സ്വന്തം വീടിൻ്റെ തന്നെ പൂശുപണിക്കായി കയറി അദ്ദേഹം അവിടെ നിന്ന് തറയിലേക്ക് വീണു. തുടർന്ന് സ്പൈനൽ കോഡിന് ആഘാതമേറ്റ അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ എഴുന്നേറ്റിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് വേണിച്ചേട്ടൻ്റെ കുടുംബം. ഇപ്പോൾ തന്നെ അവരുടെ കയ്യിലുള്ളതും ഇല്ലാത്തതുമായ കാശൊക്കെ കടം വാങ്ങിച്ചും ഒക്കെ എല്ലാം കവർ ചെയ്തൊക്കെ ചികിത്സ നടത്തി. ഇപ്പോഴും എണിച്ചു കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുക്കൽ ചികിത്സ തേടിയിരിക്കുകയാണ് വേണുചേട്ടൻ. ഇനി എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം നിലനിർത്തുകയും എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ചേട്ടൻ്റെ ഭാര്യയും അതുപോലെ തന്നെ കുട്ടികളും. ചേച്ചി, യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ മനുഷ്യനായിരുന്നു അല്ലേ? പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. അന്ന് പൂശി കൊണ്ടുവന്ന സമയത്ത് പെട്ടെന്ന് കാല് വഴുതി വീണ് തറയിൽ വീണ്, സ്പൈനൽ കോഡിന് ക്ഷതമേറ്റ്, നട്ടലിനും ക്രാച്ചുണ്ട്, നട്ടലിനും പൊട്ടലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നെയ്യാറ്റങ്കര ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയപ്പോൾ ഉടനെ മെഡിക്കലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോയി അവർ എല്ലാ സ്കാനും എല്ലാം ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞ് ഇനി എഴിക്കൂല, സ്പൈനൽ കോഡിന് ക്ഷതമേറ്റെന്നും. അവർ ഒരാഴ്ച അവർ അവിടെ നല്ല ചികിത്സയൊക്കെ ചെയ്ത് കടത്തി. പിന്നെ വീട്ടിൽ ഭവനത്തിൽ അയച്ചിട്ട് അവർ ഇനി വേറെ ചികിത്സയൊന്നുമില്ല, ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യണം. എപ്പോഴേക്കുമെന്നൊന്നും അവർ പറഞ്ഞില്ല. ഇത് ഫിസിയോതെറാപ്പിയാണ് ഏക ആശ്രയം എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വീടൊക്കെ ജപ്തിയുടെ അവസ്ഥയിലാണല്ലേ? വീട് ജപ്തിയുടെ അവസ്ഥയിലാണ്. ഇല്ല, വീട് നമുക്ക് പിന്നെ ബ്ലോക്ക് നിന്നാണ് വീട് കിട്ടിയത്. അപ്പം വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുത്തത്, പ്രോപ്പർട്ടി ബാങ്കിൽ നിന്നാണ് എടുത്തത്. അപ്പം അതും ജപ്റ്റിയുടെ വക്കിലാണ് വീട്. ലോൺ അടച്ചിട്ടില്ല. ഇല്ല ഇല്ല, അതിന് മുമ്പേ അടയ്ക്കുന്നില്ല, ജോലിയൊന്നും ഇല്ലായിരുന്നു. അതെ നല്ല തുകയായി. നാട്ടുകാരൊക്കെ തന്നെ സഹായിച്ചതിന് എത്രത്തോളം ഒക്കെ വന്നത്. വേറെ ഞങ്ങളിൽ വേറെ ഒരു സാമ്പത്തികം ഇല്ല, എനിക്കും ജോലിയൊന്നുമില്ല. പിന്നെ വീട്ടിലെ വീട്ടുജോലിക്കൊക്കെ പോയാണ് ഇത്രയും ആക്കി വെച്ചത്. ഇവിടെ ഒരു ദിവസം ഇവിടെ ചെയ്യുന്നതിന് 1000 രൂപയാണ് ഫിസിയോ ചെയ്യുന്നതിന്. നമ്മളെ ചെലവെല്ലാം കൂടെ നോക്കുമ്പോൾ 1500 രൂപ വേണം. എല്ലാരും നാട്ടുകാരെന്ന് കൈ നീട്ടിയത് തന്നെയാണ്, അല്ലാതെ വേറെ ഒരു വഴിയില്ല. വേണിച്ചേട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓരോ 3 മാസത്തിലേക്ക് കുറച്ച് കുറച്ച് ഡിഫറൻസ് വരും. അത് കണ്ടിന്യൂസ് ചെയ്യണം. പക്ഷെ ചില കേസ് സംബന്ധിച്ചോളം 1 ഇയർ എടുക്കും, ചിലത് 8 മന്ത്സ്, ചിലത് അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാണ്ടിരിക്കും. ചെയ്താൽ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അത് ചേച്ചിയുടെയൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി അവസാനത്തെ ഒരു ആശ്രയമാണ്. ഫിസിയോതെറാപ്പി അവസാനത്തെ എണിച്ച് നടക്കുമെന്നാണ് ചേച്ചിയുടെയൊക്കെ വിശ്വാസം. അത് 100% നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഒരു വിശ്വസിക്കാം. 100-ൽ നമ്മൾ 90% വിശ്വസിക്കാം. എന്നാൽ ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് ഇരിക്കും. ഓരോരുത്തർക്ക് പറ്റുന്ന രീതി പൊരുത്താണ് ഇത് എങ്ങനെ ക്ലിയർ ആവും എന്നിരിക്കും. പക്ഷെ ഇപ്പോൾ അവർക്ക് കാലിലൊക്കെ കുറച്ച് പവർ ഇരിക്കണാണ്ട് നമ്മളിത് കണ്ടിന്യൂസ് ചെയ്ത് വന്നാൽ അതിന് ഡിഫറൻസ് ഇരിക്കും, മാറ്റം കിട്ടും. ഞങ്ങളുടെ ഏക ആശ്രയൻ്റെ ഭർത്താവാണ് ഏക ആശ്രയം. വേറെ ഒരു വഴിയില്ല. മക്കളെ പഠിപ്പിക്കാൻ പോലും ഒരു നിവൃത്തിയില്ല. മൂത്തവൻ +2 ഇപ്പോൾ +2 ഇളയവൻ +1 ഇല്ല ഇല്ല അറിയില്ല ഇല്ല ഇല്ല അതിനൊന്നും ആയിട്ടില്ല ഇല്ല ഇല്ല ബന്ധുക്കളൊന്നും അങ്ങനെ അവരൊക്കെ എല്ലാം സാമ്പത്തികത്തിലെല്ലാം ഭയങ്കര ഇതാണ്. എന്നാലും അവർ ഉള്ളതൊക്കെ തന്നേനെ ഇത്രയും ഞാൻ രക്ഷിച്ചെടുത്തത്. ഇനി മുൻപോട്ട് ചികിത്സയ്ക്ക് ഒരു നിവൃത്തിയില്ല. എങ്ങോട്ടെങ്ങനെയാണെന്ന് അറിയില്ല. അവർക്ക് തന്നെ ഇപ്പം ആശുപത്രിയിൽ വരുമ്പോൾ തന്നെ ആംബുലൻസ് പിടിച്ചാണ് കൊണ്ടുവരുന്നത്. ആംബുലൻസിന് നല്ല പൈസ ആവുന്നുണ്ട്. വളരെ കഷ്ടത്തിലാണ്. മരുന്ന് വാങ്ങിക്കണം, ഷുഗറൊക്കെ ഉണ്ട്. അതെ,
ഏതായാലും ഇത്രയൊന്നും അറിയത്തില്ല. തൊട്ട സ്പർശനൊന്നും അറിഞ്ഞൂടാ. ഇല്ലല്ലോ, ഇല്ല, ഒന്നും അറിയത്തില്ല. അതെ, കൈ ഒന്നും മടങ്ങി അങ്ങനെ ഒന്നും ചെയ്യില്ല. ഏതായാലും വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇവിടെ ഫിസിയോതെറാപ്പിക്ക് മാത്രമായിട്ട് 1000 രൂപ, പിന്നെ ഇവിടെ ചിലവിലാണ് 500 രൂപ, ഒരു ദിവസം 1500 രൂപയോളം ഇവിടെ തന്നെയാണ്. വേറെ ഒരു വരുമാന മാർഗ്ഗവുമില്ല. 2 പൊടി കുട്ടികളാണ്, അവർക്ക് ജോലിക്ക് പോകാനായിട്ടില്ല. ചേച്ചി വീട്ടിൽ ജോലിക്ക് പോയാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലായത് കാരണം അതിനും പോകാൻ നിവൃത്തിയില്ല. നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ ചേട്ടൻ്റെ ജീവിതം ചേച്ചി ഇപ്പോഴും കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ നന്മ നിറഞ്ഞ പ്രേക്ഷകരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാനാവൂ. കാരണം ഫിസിയോതെറാപ്പി കുറച്ച് കാലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം എണീറ്റ് നടക്കുമെന്നാണ് ചേച്ചിയുടെ വിശ്വാസവും. ഡോക്ടറും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ് ഈ സ്ത്രീ. ഇവർ സഹായിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരുപോലത്തെ കടമയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, വിസ്മയൻസിൻ്റെ പ്രേക്ഷകർ ഇത് കണ്ടറിഞ്ഞ് ഇവരുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി ഇവർ സഹായിക്കണമെന്നാണ് നമ്മുടെയൊക്കെ അഭ്യർത്ഥന. വിസ്മയൻസിനു വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം സുജിത് മാരാർ സൈനിങ് ഓഫ്.